നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈനിംഗിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Ladies wear, gents wear and kids wear in all categories. Gayathri Designs Wedding Center, Kattapana, Thodupuzha. ജില്ലയിൽ 77 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 58 പേർക്ക് രോഗബാധയുണ്ടായത് സമ്പർക്കത്തിലൂടെ. സംസ്ഥാനത്ത് 4696 പുതിയ രോഗബാധിതർ. ഇടുക്കിയിൽ കനത്ത മഴയും കാറ്റും തുടരുന്നു. ദേവികുളത്ത് രണ്ട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കളക്ട്രേറ്റിലും താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന കർഷകാനുബന്ധ ബില്ലുകൾ കർഷകന്റെ നിലനിൽപ്പിനെ പോലും ഇല്ലാതാക്കുന്നതാണെന്ന് കേരള കോൺഗ്രസും ഇടുക്കി ജില്ലാ കമ്മിറ്റി. കർഷകാനുബന്ധ ബില്ലുകൾ പ്രാബല്യത്തിലാകുന്നതോടെ കാർഷിക മേഖലയുടെ തകർച്ച പൂർണ്ണമാകുമെന്ന് റോഷി അഗസ്റ്റിൻ എംഎൽഎ. ഈട്ടിത്തോപ്പ് കുപ്പച്ചാമ്പടി മേഖലയിൽ ഒരാഴ്ചയായി വൈദ്യുതിയില്ല. വൈദ്യുതി മുടക്കം വിദ്യാർത്ഥികളടക്കമുള്ളവരെ പ്രതിസന്ധിയിലാക്കുന്നു. വൈദ്യുതി തടസ്സപ്പെടുന്നത് വൈദ്യുതി ലൈനിന്റെ നിർമ്മാണം നടക്കുന്നതിന്റെ ഭാഗമായി. വാർത്തകൾ വിശദമായി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്നാണ് സംസ്ഥാനത്ത് ശക്തമായ മഴ പെയ്യുന്നത്. ഇടുക്കി ഉൾപ്പെടെ 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. ഇടുക്കി, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ടും മറ്റു ജില്ലകളിലെല്ലാം ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് പെയ്തത് 73.4 മില്ലിമീറ്റർ മഴയാണ്. ഇത് ഈ സീസണിലെ ഏറ്റവും മികച്ച നാലാമത്തെ മഴയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പറയുന്നു. ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനിടെ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അടുത്ത രണ്ട് ദിവസം കൂടി അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് മഴ ശക്തമായതോടെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുകയാണ്. ഇതേ തുടർന്ന് ഇടുക്കിയിലെ 4 അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്നു. ലോവർ പെരിയാർ, കല്ലാർകുട്ടി, കുണ്ടള, മലങ്കര അണക്കെട്ടുകളുടെ ഷട്ടറുകളാണ് തുറന്നത്. കല്ലാർകുട്ടി 2, കുണ്ടള 2, ലോവർ പെരിയാർ 1, മലങ്കര 6 എന്നിങ്ങനെയാണ് ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. മഴ ശക്തമായാൽ ഹെഡ്വർക്സ്, മാട്ടുപെട്ടി തുടങ്ങിയ ചെറു ഡാമുകളും തുറക്കേണ്ടി വരും. നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് KSEB യുടെ നിയന്ത്രണത്തിലുള്ള 7 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷോളയാർ, കല്ലാർകുട്ടി, കുണ്ടള, പെരിങ്ങൽകുത്ത്, ലോവർ പെരിയാർ, മൂഴിയാർ, ബാണാസുര സാഗർ ഡാമുകളിലാണ് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇടുക്കിയിൽ ജലനിരപ്പ് സുരക്ഷിതമെന്ന് KSEB അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് കാലവർഷം ശക്തിപ്പെടുമെന്നാണ് പ്രവചനം. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കും. ഇത് അടുത്ത ദിവസങ്ങളിൽ കരയിലേക്ക് കയറുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. വടക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് രാവിലെയാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. ഇത്തവണത്തെ മൺസൂൺ സീസണിലെ 11-ാമത്തെ ന്യൂനമർദ്ദമാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടത്. ഇടുക്കിയിൽ കനത്ത മഴയും കാറ്റും തുടരുകയാണ്. ദേവികുളത്ത് രണ്ട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കളക്ട്രേറ്റിലും താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ പ്രവർത്തനം തുടങ്ങി. കഴിഞ്ഞ ഏതാനും ദിവസമായി ശക്തമായ മഴയാണ് ഇടുക്കിയിൽ രേഖപ്പെടുത്തുന്നത്. മുതിരപ്പുഴയാർ, പന്നിയാർ, പെരിയാർ, പാമ്പാർ തുടങ്ങിയ പുഴകളിൽ നീരൊഴുക്ക് ശക്തമായി. അണക്കെട്ടുകളിലെ ജലനിരപ്പും ക്രമാതീതമായി ഉയരുന്നുണ്ട്. കല്ലാർകുട്ടി, മലങ്കര, കുണ്ടള അണക്കെട്ടുകൾ തുറന്നു. ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയർന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 126 അടിയിലേക്കെത്തി. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 80% പിന്നിട്ടു. ജാഗ്രതാ മുൻകരുതലിന്റെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ 22 സംഘം ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ ജില്ലാ ഓഫീസർമാരുടെ എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ക്യാമ്പ് തുടങ്ങുന്ന കർശന നിർദ്ദേശം ജില്ലാ കളക്ടർ പറഞ്ഞനുസരിച്ച് എല്ലാ ജില്ലാ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് സാഹചര്യം വന്നാലും അത് നേരിടാൻ ജില്ലാ ഭരണകൂടവും റവന്യൂ താലൂക്ക് ഭരണകൂടവും തയ്യാറായിട്ടുള്ളതൊക്കെയാണ്. ജില്ലയിൽ 6 കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു. കളക്ടറേറ്റിലും താലൂക്ക് ഓഫീസുകളിലുമായാണ് കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നത്. മലയിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ദേവികുളത്ത് രണ്ട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇടുക്കി 20 ഏക്കറിൽ പാലത്തിന്റെ തൂണിന്റെ തറയിൽ കുടുങ്ങിപ്പോയ ബൈസൺ വാലി സ്വദേശിയെ ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി രക്ഷപ്പെടുത്തി. മഴ ശക്തമായി തുടരുന്നതിനാൽ മലയോരം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീതിയിലുമാണ്. കുളമാവിൽ ശക്തമായ കാറ്റിൽ വീട് തകർന്നു. മുത്തിയൂരിന്റെയാർ കുഞ്ഞിയിൽ തറയിൽ സാബുവിന്റെ വീടാണ് തകർന്നു വീണത്. അപകടത്തിൽ സാബുവിന്റെ ഭാര്യ സുനിതയുടെ തലയ്ക്ക് പരിക്കേറ്റു. ഇവരെ മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് ഉച്ചകഴിഞ്ഞ 2 മണിയോടെയായിരുന്നു സംഭവം. പലചരക്ക് കടയുടെ മുകളിൽ ഇവർ താമസിച്ചിരുന്ന കെട്ടിടം തടിയും ഷീറ്റും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്.
ശക്തമായ കാറ്റിൽ കെട്ടിടം നിലം പതിക്കുമ്പോൾ കടയുടെ ഉള്ളിലായിരുന്ന സാബു പുറത്തുചാടി നാട്ടുകാരുമായി ചേർന്ന ഭാര്യ സുനിതയെയും ഇളയ മകനെയും രക്ഷപ്പെടുത്തി. ഈ സമയം ഇവരുടെ മൂത്ത മകൻ വീട്ടിലുണ്ടായിരുന്നില്ല. സംഭവം പകൽ സമയത്തായിരുന്നതിനാലാണ് ജീവഹാനി ഒഴിവായത്. നാട്ടുകാർ ചേർന്ന് ഇവരെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റി. എന്നാൽ കടയിലെയും വീട്ടിലെയും സാധനങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. മൂലമറ്റം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സുനിതയുടെ പരിക്ക് ഗുരുതരമല്ല. ജില്ലയിൽ 77 പേർക്ക് കൂടി പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു. 58 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചതിൽ 6 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. സംസ്ഥാനത്ത് 4696 പേർക്കും രോഗം ബാധിച്ചു. ഇടുക്കി ജില്ലയിൽ 77 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 58 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് രോഗബാധയുണ്ടായത്. ഇതിൽ 6 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 18 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഒരാൾ വിദേശത്തു നിന്നും എത്തിയതാണ്. വാത്തിക്കുടി തോപ്രാംകുടി സ്വദേശികളായ ദമ്പതികളുടെയും അടിമാലി മന്നാങ്കാല കുടയത്തൂർ മൂന്നാർ വെള്ളിയാമറ്റം സ്വദേശികളുടെയും രോഗ ഉറവിടമാണ് വ്യക്തമല്ലാത്തത്. കുമാരമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേർക്കുൾപ്പെടെ 9 പേർക്കും തൊടുപുഴയിൽ 8 പേർക്കും ചക്കുപള്ളത്ത് 6 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. പുറപ്പുഴയിൽ ഒരു കുടുംബത്തിലെ 4 പേർക്കും കാമാക്ഷിയിൽ ഒരു കുടുംബത്തിലെ 3 പേർക്കും കോവിഡ് ബാധിച്ചു. 65 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിലവിൽ 629 പേരാണ് ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നത്. സംസ്ഥാനത്ത് 4696 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് 892 പേർക്കും എറണാകുളത്ത് 537 പേർക്കും കോഴിക്കോട് 536 പേർക്കും മലപ്പുറത്ത് 483 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. കൊല്ലം തൃശൂർ ജില്ലകളിൽ 300 പാലക്കാട് കോട്ടയം കണ്ണൂർ ആലപ്പുഴ കാസർഗോഡ് ജില്ലകളിൽ 200 മുകളിൽ രോഗബാധിതരുണ്ട്. രോഗം സ്ഥിരീകരിച്ചവരിൽ 44 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 137 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 4425 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 459 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 2751 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 39415 പേരാണ് രോഗം സ്ഥിരീകരിച്ച ഇനി ചികിത്സയിലുള്ളത്. 95702 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. കോവിഡ് പോസിറ്റീവായ തനിക്ക് 3000 ആളുകളുമായി സമ്പർക്കമുണ്ടെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് നെടുങ്കണ്ടത്തെ മത്സ്യ മൊത്ത വ്യാപാരി. 10 താഴെ ആളുകളുമായി മാത്രമാണ് തനിക്ക് സമ്പർക്കമുള്ളതെന്നും ഇദ്ദേഹം നവമാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി. നെടുങ്കണ്ടത്ത് കോവിഡ് സ്ഥിരീകരിച്ച മത്സ്യ മൊത്ത വ്യാപാരിക്ക് 3000 ആളുകളുമായി സമ്പർക്കമുണ്ടെന്ന് മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ഇതോടെ നെടുങ്കണ്ടം ടൗൺ പൂർണ്ണമായി അടയ്ക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ സമ്പർക്ക പട്ടികയാണ് മത്സ്യവ്യാപാരിയുടേതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ ഇത് തെറ്റാണെന്ന വാദമാണ് മത്സ്യവ്യാപാരി ഉന്നയിക്കുന്നത്. മൂവാറ്റുപുഴയിൽ പോയി മടങ്ങിയെത്തിയ ശേഷം ജലദോഷം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീട്ടിലേക്ക് പോയി. 2 ദിവസത്തിന് ശേഷം കടയിൽ വന്നെങ്കിലും തൊണ്ടവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്തു. പോസിറ്റീവാണെന്നറിഞ്ഞതോടെ ആശുപത്രിയിൽ അഡ്മിറ്റായി. ഇതിനിടെ തനിക്ക് 10 താഴെ ആളുകളുമായി മാത്രമേ സമ്പർക്കമുള്ളൂ എന്നും മത്സ്യവ്യാപാരി നവമാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി. ജലദോഷത്തിൻ്റെ ആരംഭം ഉണ്ടായിരുന്നു. ഞാനതുകൊണ്ട് നേരത്തെ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുകയാണ് ചെയ്തത്. പാരസെറ്റമോൾ ഗുളികയും മേടിച്ച് കഴിച്ചു, പനിയും മാറി. എന്നാൽ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും കടയിൽ വന്നു. വന്നപ്പം ചെറിയൊരു തൊണ്ടയ്ക്ക് വേദന അനുഭവപ്പെട്ടു. തിരിച്ച് ഞാൻ വീട്ടിൽ പോയി. കുട്ടികൾ എൻ്റെ മകളോട് പറഞ്ഞു, ചെറിയ ജലദോഷപ്പനിയുണ്ട്, നമുക്കൊന്ന് കൊറോണ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എന്റെ മകളും മകളെ ചെറുക്കനും രണ്ടു കുട്ടികളും കൂടി കൊറോണ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഡോക്ടറെ ഞങ്ങളെ റൂമിലേക്ക് കരുണാ ഹോസ്പിറ്റലിലേക്ക് വിടുകയായത്. മറ്റൊരു സ്ഥലത്ത് ഞങ്ങൾ പോകാൻ അനുവദിച്ചിട്ടില്ല. ഈ റൂം വിട്ട് വ്യാജമായ രീതിയിൽ 3000 ഈ ഞാൻ മൂലം കൊറോണ പിടിച്ചിട്ടുണ്ടെന്നുള്ള വ്യാജ വാർത്തയാണ് വന്നിരിക്കുന്നത്. അത് അടിസ്ഥാനരഹിതമാണ്. ഒരു 10 പേര് താഴെ മാത്രമേ എനിക്ക് എന്റെ കുടുംബക്കാരിൽ മാത്രമേ ഇത് സ്ഥിരീകരിക്കാൻ ഇടയുള്ളൂ. മറ്റൊരാൾക്കും എനിക്ക് അത് സ്ഥിരീകരണത്തിന് സാധ്യതയില്ല. അത് തർപ്പിച്ച് തന്നെ പറയുന്നു. വിവാദ വാർത്ത നൽകിയ ആരായിരുന്നാലും നിയമ നടപടി ഞാൻ സ്വീകരിക്കും. നെടുങ്കണ്ടത്ത് കഴിഞ്ഞ ദിവസം 48 പേർക്ക് രോഗബാധയുണ്ടായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും ജില്ലാ ഭരണകൂടത്തിന്റെ കണക്കിൽ നെടുങ്കണ്ടത്ത് സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധിതൻ ഒരാൾ മാത്രമായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും കണക്കുകളിലുണ്ടാകുന്ന അന്തരം വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിക്കുന്നത്.
കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന കർഷകാനുബന്ധ ബില്ലുകൾ കർഷകന്റെ നിലനിൽപ്പിനെ പോലും ഇല്ലാതാക്കുന്നതാണെന്ന് കേരള കോൺഗ്രസും ഇടുക്കി ജില്ലാ കമ്മിറ്റി. കർഷകാനുബന്ധ ബില്ലുകൾ പ്രാബല്യത്തിലാകുന്നതോടെ കാർഷിക മേഖലയുടെ തകർച്ച പൂർണ്ണമാകും. കാർഷിക പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 25 മുതൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും റോഷി അഗസ്റ്റിൻ എംഎൽഎ വ്യക്തമാക്കി. ഒരു രാജ്യം ഒറ്റ വിപണി എന്ന മോഹന വാഗ്ദാനമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും കരാർ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും മുൻകൂർ പണം നൽകി കർഷകരുമായി കരാർ വെച്ച് കൃഷി ചെയ്യുന്നതിനും കർഷകർക്ക് ഗുണകരമാണെന്ന പ്രചരണമാണ് സർക്കാർ നടത്തുന്നത്. എന്നാൽ ചെറുകിട കർഷകന്റെ അവകാശങ്ങളെയാണ് ഇതിലൂടെ ചോദ്യം ചെയ്യുന്നത്. വൻകിട കോർപ്പറേറ്റുകൾ കൃഷിഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നതും മുൻകൂട്ടി വിലയുറപ്പിച്ച് കർഷകരുമായി കരാർ ചെയ്യുന്നതിലൂടെയും വിളകളുടെ വിലനിർണ്ണയം ഉൾപ്പെടെ ഇത്തരം കുത്തകകളുടെ അവകാശമായി മാറുമെന്ന് റോഷി അഗസ്റ്റിൻ എംഎൽഎ പറഞ്ഞു. കർഷകൻ വൻകിടകളുടെ ഉൽപാദന തൊഴിലാളിയായി മാറുന്നതോടെ കാർഷിക മേഖല തകർച്ചയിലേക്ക് കൂപ്പുകുത്തും. ഇതര സംസ്ഥാനങ്ങളിൽ തക്കാളിയും കിഴങ്ങും സവോളയും ഉൽപാദന വിപണനം ഏറ്റെടുത്ത് പരീക്ഷിച്ച് വിജയിച്ചവരാണ് എല്ലാ കൃഷികളിലേക്കും ഇത് വ്യാപിപ്പിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നത്. കർഷകർക്ക് വിപണി ഉറപ്പാക്കാൻ സർക്കാർ തലത്തിൽ തയ്യാറാകാതെ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടവും കാർഷിക മേഖലയെ ഒറ്റുകൊടുക്കുന്നതുമാണ്. ലോക്സഭയിലെ മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ചാണ് ബില്ല് പാസാക്കുന്നത്. ഒരു ഘടകകക്ഷി മന്ത്രി ഈ വിഷയത്തിൽ രാജിവെച്ച് എതിർപ്പറിയിച്ചിട്ടും സംസ്ഥാനങ്ങളുമായി ചർച്ചയ്ക്ക് പോലും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ലെന്നും റോഷി അഗസ്റ്റിൻ കുറ്റപ്പെടുത്തി. ഓരോ സംസ്ഥാനത്തിന്റെയും ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുസൃതമായ കൃഷിയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ലാഭം മാത്രം ലക്ഷ്യമാക്കി വൻകിട കുത്തകകൾ കാർഷിക മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതോടെ നമ്മുടെ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ തന്നെ മാറുമെന്നും റോഷി അഗസ്റ്റിൻ ചൂണ്ടിക്കാട്ടി. ഈട്ടിത്തോപ്പ് കുപ്പച്ചാമ്പടി മേഖലയിൽ ഒരാഴ്ചയായി വൈദ്യുതി തടസ്സം നേരിടുന്നത് വിദ്യാർത്ഥികളടക്കമുള്ളവരെ പ്രതിസന്ധിയിലാക്കുന്നു. വൈദ്യുതി ലൈനിന്റെ നിർമ്മാണം നടക്കുന്നതിന്റെ ഭാഗമായാണ് ഈ മേഖലയിൽ വൈദ്യുതി തടസ്സപ്പെടുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വൈദ്യുതി ലൈനിന്റെ നിർമ്മാണം നടക്കുന്നതിനാൽ ഏട്ടിത്തോപ്പ് കുപ്പച്ചാമ്പടി മേഖലയിൽ രാത്രിയിലും പകലുമടക്കം വൈദ്യുതി തടസ്സം നേരിടുകയാണ്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെ വൈദ്യുതി തടസ്സപ്പെടുമെന്ന് കെഎസ്ഇബിയിൽ നിന്ന് വിവരം ലഭിച്ചിരുന്നു. എന്നാൽ കരാറുകാരൻ രാത്രി വൈകിയും നിർമ്മാണം നടത്തുന്നതുമൂലം 8 മണിക്ക് ശേഷമേ വൈദ്യുതി വരാറുള്ളൂ എന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. കഴിഞ്ഞ ഈ സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ ഉച്ചകഴിഞ്ഞൊക്കെ കറണ്ടില്ലാത്തതുകൊണ്ട് പല കുട്ടികൾക്കും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് അധികാരികളുടെ ശ്രദ്ധ അടിയന്തരമായിട്ട് ഇതിനകത്ത് പതിയണം. അതുപോലെ തന്നെ ഇവർ ഈ മരങ്ങളുടെ ശിഖരങ്ങളൊക്കെ കട്ട് ചെയ്തിടുന്നത് ഈ റോഡിൻ്റെ സൈഡിലെ ഓടയിലാണ്. ഈ മഴ പെയ്ത് ആ ഓട മുഴുവൻ നശിക്കുന്ന അല്ലെങ്കിൽ അത് വെള്ളം കയറി നശിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം അതിനും ഒക്കെ കെഎസ്ഇബി ബോർഡിൻ്റെ ഉന്നത അധികാരികളുടെ ശ്രദ്ധ പതിയണമെന്ന് ഈ കുപ്പച്ചാമ്പടി നിവാസികൾക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിച്ചു. വൈദ്യുത തടസ്സം നേരിടുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കുവാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. കരാറുകാരൻ താൽക്കാലികമായി ലൈൻ വലിച്ച ലൈൻ ചാർജ് ചെയ്തതുമൂലം മരങ്ങളിൽ നിന്നടക്കം വൈദ്യുതാഘാതം ഉണ്ടാവുന്നതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു. ബാച്ച് വ്യവസ്ഥയിലാണ് പണി നടക്കുന്നതാണ് ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഞങ്ങളിത് കാണാറുണ്ട്. എങ്കിലും ഈ വജ്രാസം ഈതയ്ക്കൽ വീട്ടിലോട്ട് കൊടുക്കുന്ന ഒരു എൽറ്റിലൻ ഈ കഴിഞ്ഞ മിനിങ്ങാന്ന് പണിയാറുണ്ടായി. അത് ഫേസ് ഒരു 7 അടി പൊക്കത്തിൽ കൊക്കോയൽ മുട്ടിച്ച് കൊടുത്തിരിക്കുന്നു. ഇതിനെ നടന്നു പോകുന്നവരെ കറണ്ട് അടിക്കുമെന്ന് പറയാൻ ഒരു സംശയമുണ്ട്. ഇത് KCB ഉദ്യോഗസ്ഥരെ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, ഓംബുഡ്സ്മാനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇങ്ങനെ ലൈൻ പണിയാനായിട്ട് കോൺട്രാക്ടർമാർക്ക് അവസരം കൊടുക്കുകയെന്ന് വിനീതത്തോടെ അപേക്ഷിക്കുന്നു. അടിയന്തരമായി വൈദ്യുതി ലൈനിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് മിഷന്റെ ഭാഗമായി ഭൂരഹിത ഭവനരഹിതർക്ക് ഭവന സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതിന്റെ ഉദ്ഘാടനം ഈ മാസം 24-ാം തീയതി നടക്കും. മുരിക്കാശ്ശേരി ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കും. ലൈഫ് മിഷന്റെ ഭാഗമായി ഭൂരഹിത ഭവനരഹിതർക്ക് ഭവന സമുച്ചയങ്ങൾ കൂടി ഉയരുന്നു. നിർമ്മാണോദ്ഘാടനം 24 സെപ്റ്റംബർ രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുമെന്നും വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാജു അറിയിച്ചു. വാത്തിക്കുടി പഞ്ചായത്തിലെ 28 കുടുംബങ്ങൾക്കായിട്ട് ഭൂമിയും വീടും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന പാർട്ട് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം 24-ാം രാവിലെ 11 മണിക്ക് മുരിക്കാശ്ശേരിയിൽ ജില്ലാതല ഉദ്ഘാടനം. വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി മുരിക്കാശ്ശേരിയിൽ നടക്കുന്ന യോഗം ഉദ്ഘാടനം ചെയ്യും.
ഡീൻ കുര്യാക്കോസ് എം പി, റോഷി അഗസ്റ്റിൻ എം എൽ എ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രസ്യ പോലോസ്, ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ റവന്യൂ വകുപ്പിന്റെ 144 സെന്റ് ഭൂമിയിൽ 28 കുടുംബങ്ങൾക്ക് താമസിക്കാവുന്ന ഭവന സമുച്ചയമാണ് നിർമ്മിക്കുന്നത്. 4,78,00,000 രൂപയാണ് നിർമ്മാണ ചെലവ്. കുട്ടികൾക്കും മുതിർന്നവർക്കും വിനോദത്തിനും വിജ്ഞാനത്തിനും മാനസിക ഉല്ലാസത്തിനുമുള്ള കേന്ദ്രങ്ങൾ, തൊഴിൽ പരിശീലന കേന്ദ്രം തുടങ്ങിയവ ഉൾക്കൊള്ളുന്നതാണ് ഭവന സമുച്ചയം. പ്രകൃതി വിഭവങ്ങൾ പരമാവധി കുറച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രീഫാബ് ടെക്നോളജിയാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ആയതിനാൽ 6 മാസം കൊണ്ടുതന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് ഗുണഭോക്താക്കൾക്ക് കൈമാറാൻ സാധിക്കും. ലൈഫ് മിഷന്റെ ഭാഗമായി സംസ്ഥാനത്തെ ആദ്യത്തെ ഭവന സമുച്ചയം ഇടുക്കി ജില്ലയിലെ അടിമാലിയിലാണ് പൂർത്തീകരിച്ചത്. 217 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. കൂടാതെ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ 44 പേർക്കുള്ള ഭവന സമുച്ചയ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ ആകെ 5 ഭവന സമുച്ചയങ്ങളാണ് ലൈഫ് മിഷന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ഭൂരഹിത ഭവനരഹിതർക്ക് താമസിക്കുവാൻ നൽകുന്നത്. ഇടുക്കിയിലെ ജനങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്ന ഇടതുമുന്നണി സർക്കാരിന്റെ സമീപനം തിരുത്തണമെന്നും ജനരക്ഷ ഉറപ്പുവരുത്തണമെന്നും KPCC സെക്രട്ടറി തോമസ് രാജൻ ആവശ്യപ്പെട്ടു. ഭൂപതിവ് നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം റിലേ സത്യാഗ്രഹത്തിന്റെ 26-ാം ദിവസത്തെ സമരം ചെറുതോണിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീതിക്കു വേണ്ടിയുള്ള സമരങ്ങളെ അവഹേളിക്കുന്ന ജനവിരുദ്ധ നേതാക്കളുടെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ടെന്നും തോമസ് രാജൻ കൂട്ടിച്ചേർത്തു. സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേകമായി ഇറക്കിയിട്ട് ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ എന്ന വ്യവസ്ഥ കൊണ്ടുവന്നത് ഇടുക്കിയിലെ ജനങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കാണുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടിനെതിരെയും ഇടുക്കിയിലെ ജനങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന ഏറ്റവും അപകടകരമായ സംസ്ഥാന ഗവൺമെന്റ് നിലപാടുകൾക്കെതിരെയുമുള്ള സമരമാണ് ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബേബി പതിപ്പള്ളി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഒ ടി ജോൺ, മണ്ഡലം പ്രസിഡന്റ് തങ്കച്ചൻ നടക്കൽ, യൂത്ത് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി സിജോ ഇലന്തൂർ, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ തോമസ്, മാത്യു മേലാട്ട, പീറ്റർ ആന്റണി, രാജപ്പൻ ചേമ്പുചിറമറ്റം, സിബി വാവലുമാക്കൽ, തോമസ് മാടപ്പള്ളിയിൽ എന്നീ ഇരട്ടയാർ പഞ്ചായത്തിലെ നേതാക്കളാണ് സത്യാഗ്രഹം അനുഷ്ഠിച്ചത്. മുൻ എം എൽ എ മാത്യു സ്റ്റീഫൻ, ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ്, യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് എസ് അശോകൻ, മുസ്ലിം ലീഗ് നേതാവ് കെ എം എ ഷുക്കൂർ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മനോജ് മുരളി തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. കാഞ്ചീർ ഗ്രാമപഞ്ചായത്തിലെ സ്വരാജ് മുരിക്കാട്ടുകുടിയിലെ ആരോഗ്യ ഉപകേന്ദ്രം പ്രവർത്തിക്കാതായിട്ട് നാളുകളേറെയായി. പിന്നോക്ക മേഖലയിലുള്ള ജനങ്ങളടക്കം ആശ്രയിക്കുന്ന ആരോഗ്യ ഉപകേന്ദ്രം ഉടൻ പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ സ്വരാജ് മുരിക്കാട്ടുകുടിയിലാണ് കാഞ്ചിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ഉപകേന്ദ്രം പ്രവർത്തിച്ചു വന്നിരുന്നത്. എന്നാൽ കാലങ്ങളായി പ്രവർത്തനരഹിതമായ നിലയിലാണ് ഇപ്പോൾ ഉപകേന്ദ്രം. ആദ്യ നാളുകളിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഉപകേന്ദ്രം ഇപ്പോൾ പ്രവർത്തനരഹിതമായിട്ട് നാളുകളേറെയായി. മുൻപ് ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഡോക്ടറുടെയും ഹെൽത്ത് നേഴ്സിന്റെയും സേവനം ഇവിടെ ലഭ്യമാക്കിയിരുന്നു. പ്രദേശത്തുള്ള ഗർഭിണികൾക്കടക്കം മരുന്നുകൾ നൽകിയിരുന്നത് ഇവിടെ നിന്നുമായിരുന്നു. എന്നാൽ ഉപകേന്ദ്രം പ്രവർത്തനരഹിതമായതോടെ പ്രദേശത്തെ ആളുകൾ കിലോമീറ്ററോളം സഞ്ചരിച്ച് മറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. പഞ്ചായത്തിന്റെ പരിധിയിൽ നിരവധി ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ സ്വരാജ് മുരിക്കാട്ടുകുടിയിൽ പ്രവർത്തിച്ചിരുന്ന ആരോഗ്യ ഉപകേന്ദ്രം വർഷങ്ങളായി കാടുപിടിച്ച നശിച്ച അവസ്ഥയിലാണ്. ഇതിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രദേശത്തുള്ള ഗർഭിണികൾക്കും അതോടൊപ്പം തന്നെ മറ്റ് കൊച്ചുകുട്ടികൾക്കുള്ള വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഈ ഇവിടെ നിന്നും നൽകുവാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ കോവിഡ് എന്ന മഹാമാരി പടർന്നു പന്തലിക്കുന്ന ഈ അവസരത്തിൽ ആളുകൾ കൂട്ടം കൂട്ടമായി ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുകയും അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ തിരക്ക് കുറയ്ക്കുന്നതിനും ഈ സബ് സെന്റർ തുറന്നു പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ സാധിക്കുന്നതാണ്. ഉപകേന്ദ്രത്തിന്റെ പ്രവർത്തനം നിലച്ചതോടെ സ്വരാജ, മുരിക്കാട്ടുകുടി, മറ്റപ്പള്ളി, കോഴിമല തുടങ്ങിയ പ്രദേശത്തെ ആളുകളാണ് പ്രതിസന്ധിയിലായത്. ഉപകേന്ദ്രം പ്രവർത്തന സജ്ജമാക്കിയാൽ ഗർഭിണികൾക്കുള്ള മരുന്നും കുട്ടികൾക്കുള്ള വാക്സിനേഷനുമടക്കം ഇവിടെ നിന്നും എടുക്കാൻ സാധിക്കും. എത്രയും വേഗം ഉപകേന്ദ്രം പ്രവർത്തന സജ്ജമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കുമളി ആനവച്ചാലിൽ വനംവകുപ്പ് നട്ടുവളർത്തിയ മുളങ്കാടുകൾ ഭീഷണിയാകുന്നു. റോഡിന്റെ ഇരുവശവും വളർന്നു നിൽക്കുന്ന മുളകൾ വൈദ്യുതി ലൈനിലേക്കും സമീപത്തെ കെട്ടിടങ്ങളിലേക്കും ചാഞ്ഞു നിൽക്കുന്നതാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. മുളകൾ വെട്ടിമാറ്റി അപകടം ഒഴിവാക്കാൻ വനംവകുപ്പ് തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തേക്കടി റോഡിൽ ആനവച്ചാൽ ഭാഗത്ത് വനംവകുപ്പ് നട്ടുവളർത്തിയ മുളങ്കാടുകൾ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ്. ഉയരത്തിൽ വളർന്ന റോഡിന്റെ ഇരുഭാഗത്തു നിന്നും വൈദ്യുത ലൈനുകളുടെ മുകളിലൂടെ വളഞ്ഞുകിടക്കുന്ന മുളകൾ ഏതു സമയത്തും അപകടം വിതയ്ക്കാം.
മഴയും കാറ്റും ശക്തമാകുമ്പോൾ ഭയത്തോടെയാണ് ഇവിടെയുള്ള ആളുകൾ ഇതുവഴി കടന്നു പോകുന്നത്. തേക്കടിയിൽ വരുന്ന വിനോദസഞ്ചാരികളുടെ മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷനാണ് ഈ കാണുന്ന മുളങ്കാടുകൾ. അത്രയധികം സൗന്ദര്യമാണ് ഈ കാണുന്ന മുളങ്കാടുകൾക്കുള്ളത്. പക്ഷെ നിലവിലെ സാഹചര്യം ഈ മുളങ്കാടുകൾ ഈ പ്രദേശത്തുള്ള എനിക്ക് തോന്നുന്നത് മൂന്ന് വാർഡുകൾ, കുമളി ടൗൺ വാർഡിൻ്റെ ഒരു ഭാഗം, താമരക്കണ്ടം വാർഡ്, തേക്കടി വാർഡ്, ഈ മൂന്ന് വാർഡിലോട്ടും പോകുന്ന ഒരു മെയിൻ റോഡും അതിനേക്കാളുപരി ടൂറിസ്റ്റുകൾ ധാരാളമായി യൂസ് ചെയ്യുന്ന ഒരു മെയിൻ റോഡുമാണ് ഈ കാണുന്നത്. അപ്പം ഈ മൂന്ന് വാർഡുകളിലെ പ്രദേശവാസികൾക്കും ഈ വരുന്ന ടൂറിസ്റ്റുകൾക്കും ഒക്കെ ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് ഈ മുളങ്കാടുകൾ ഇവിടെ നിലവിൽ ഉള്ളത്. ഒടിഞ്ഞു വീണ്, വൈദ്യുതി നഷ്ടം, ജനത്തിൻ്റെ ജീവനും സ്വത്തിനും ഭീഷണി, ഇത് രണ്ടും ഉയർത്തിയാണ് ഈ നിൽക്കുന്ന മുളങ്കാടുകൾ. ഉണങ്ങിയ മുളകൾ റോഡിലേക്ക് വീഴുമെന്നതാണ് ഏറെ അപകടകരം. ഈ പ്രദേശത്ത് സ്ഥിരമായി വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നതിന് പുറമെ മുളകൾ ചുവടെ മറിഞ്ഞു വീണ ഈ ഭാഗത്തുള്ള തോട്ടിലെ വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്നുണ്ട്. ഇത് സമീപത്തെ ജനവാസ മേഖലകളിൽ വെള്ളപ്പൊക്കത്തിന് വഴിതെളിക്കുന്നു. ആനവെച്ചാൽ പുൽമൈതാനം മുളങ്കാടുകൾ കൈയടക്കിയതോടെ വന്യജീവികളുടെ സ്ഥലമാണ് നഷ്ടമായത്. കാട്ടുപോത്ത്, മ്ലാവ്, കൂരൻ, കേഴമാൻ, കാട്ടുമുയൽ എന്നിവയെല്ലാം മേഞ്ഞു നടന്നിരുന്ന സ്ഥലമാണിപ്പോൾ മുളങ്കാടുകൾ കൈയടക്കിയത്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന പാതയിലാണ് മുളകൾ ചാഞ്ഞു നിൽക്കുന്നത്. ആളുകളുടെ ജീവന് വിലകൽപ്പിക്കാത്ത നിലപാടാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത്. ഇവ വെട്ടിമാറ്റി സുരക്ഷിത യാത്ര ഒരുക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. ചേറ്റുകുഴിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ചേറ്റുകുഴി ടൗണിന്റെ വികസന കുതിപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ചേറ്റുകുഴിയിൽ ആറാം വാർഡിൽ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്താണ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി ഗ്രാമപഞ്ചായത്ത് നീക്കിവയ്ക്കുന്ന തുക വകമാറ്റി ചെലവഴിക്കുന്നത് മൂലമാണ് പണി പൂർത്തീകരിക്കാൻ കഴിയാത്തതെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. രണ്ട് നിലകളിലായി ഭാഗികമായി നിർമ്മിച്ച കെട്ടിടത്തിൽ ഏതാനും ഷട്ടറുകൾ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത് രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കെട്ടിടത്തിന്റെ പരിസരം കാടുവളർന്ന് നിൽക്കുന്നത് മൂലം ഇവിടം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ CPIM സമരപരിപാടികളുമായി രംഗത്തെത്തുമെന്ന് CPIM ലോക്കൽ സെക്രട്ടറി ബിജീഷ് ബാലകൃഷ്ണൻ പറഞ്ഞു. തികഞ്ഞ അനാസ്ഥയാണ്. സ്വജനപക്ഷപാതവും കെടുകാരസ്ഥതയും അതുപോലെ അഴിമതിയുമാണ് ഇവിടെ മുഖമുദ്ര. അത് ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. ഇതിന് ഈ പ്രവർത്തനങ്ങളിലെല്ലാം കൂടെ അത് ആഴത്തിൽ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി അടിയന്തരമായി പൂർത്തീകരിച്ച് അത് ലേലത്തിൽ വെച്ച് തുറന്നു കൊടുത്താൽ പഞ്ചായത്തിന് നല്ല വരുമാനം ഉണ്ടാകുന്നൊരു മാർഗമാണ്. പക്ഷേ പഞ്ചായത്തിന് വരുമാനം ഉണ്ടാകുന്നതിലല്ല അവരുടെ ശ്രദ്ധ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. എങ്ങനെ UDFന്റെ പഞ്ചായത്ത് മെമ്പർമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും പണം സമ്പാദിക്കാം എന്നുള്ള മാർഗമായി പഞ്ചായത്തിലെ പല പദ്ധതികളും മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനെതിരെ കടുത്ത പ്രതിഷേധം അറിയിക്കുന്നു. കൂടാതെ ചേറ്റുകുഴിയിൽ പൊതുജനങ്ങൾക്കായി നിർമ്മിച്ചിരിക്കുന്ന ശൌചാലയം തുറന്നു നൽകണമെന്ന ആവശ്യവും ശക്തമാണ്. ശക്തമായ കാറ്റിലും മഴയിലും കട്ടപ്പന ആനവിലാസം റോഡിൽ വൻമരം കടപുഴകി വീണു. പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. മരം വീണ് വൈദ്യുതി പോസ്റ്റും പൂർണ്ണമായും തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലെ ശക്തമായ മഴയിലും കാറ്റിലുമാണ് കട്ടപ്പനയ്ക്ക് സമീപം കടമാക്കുഴിയിൽ വൻമരം കടപുഴകി വീണത്. മരം വീണതോടെ വൈദ്യുതി പോസ്റ്റും വൈദ്യുതി ലൈനുകളും തകർന്നു. ഇതുവഴി മണിക്കൂറുകളോളം ഗതാഗതവും തടസ്സപ്പെട്ടു. അപകടമുണ്ടാകുന്ന സമയത്ത് വാഹനങ്ങൾ കടന്നുപോകാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. രാത്രി മുതൽ ആനവിലാസത്തേക്കുള്ള ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടിരുന്നു. രാവിലെയോടെ റോഡിൽ വീണ മരം പൂർണ്ണമായും മുറിച്ചു നീക്കി. വഴിയുടെ ഇരുവശങ്ങളിലും നിരവധി വൻമരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. കാറ്റ് ശക്തമായതോടെ ഇതുവഴിയുള്ള യാത്ര ഏറെ അപകടകരമായി മാറുകയാണ്. ലബക്കടയിലെ ആയുർമഠം നാട്ടുവൈദ്യശാല വൈദ്യർ CD ധന്വന്തരന് ആദരവുമായി കട്ടപ്പനയിലെ പോലീസ് സേന. കോവിഡിനെ പ്രതിരോധിക്കുന്നതിന് കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഔഷധലേഹ്യം കൈമാറിയതിന്റെ ഭാഗമായാണ് വൈദ്യർക്ക് ആദരവ് നൽകിയത്. കോവിഡ് 19 പ്രതിരോധിക്കാൻ നാട്ടുവൈദ്യത്തിലുള്ള ഔഷധങ്ങൾ നൽകിയതിന് ആദരസൂചകമായാണ് കട്ടപ്പന DYSP NC രാജ്മോഹന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സേന ലബക്കട ആയുർമഠം നാട്ടുവൈദ്യശാലയിലെത്തിയത്. തുടർന്ന് CD ധന്വന്തരൻ വൈദ്യരെ ഉദ്യോഗസ്ഥർ ഉപഹാരം നൽകി ആദരിച്ചു. കൂടാതെ നാട്ടുവൈദ്യ ചികിത്സയ്ക്കായി ധന്വന്തരൻ വൈദ്യന്റെ ഭവനത്തിലെത്തിയ മുൻ സ്പീക്കറും മന്ത്രിയുമായിരുന്ന K രാധാകൃഷ്ണനെ സന്ദർശിച്ചു. കോവിഡ് കാലത്ത് പ്രത്യേകിച്ച് ഞങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി ഞങ്ങളെക്കാൾ ഏറെ ചിന്തിക്കുകയും അതിനുവേണ്ടി
മരുന്നുണ്ടാക്കിയിട്ട് ആദ്യം സ്റ്റേഷനിൽ 10-70 പേർക്ക് കൊടുത്തു, ഞങ്ങളുടെ ഓഫീസിൽ 10-15 പേർക്ക് കൊടുത്തു. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളെ അത്രയും മനസ്സിലാക്കി എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം പലപ്പോഴും സർക്കാർ പോലും ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ട് കണ്ട് കാണുന്നില്ലോ എന്നുള്ള പരാതി ഇപ്പോഴും ഞങ്ങൾ വണ്ടി ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അതുപോലെ പല മറ്റു പലരും ഞങ്ങളെ പലപ്പോഴും ഇപ്പം മാർച്ച് വരുമ്പോഴായാലും ഞങ്ങളെ ഉപദ്രവിക്കുക, അല്ലെ ഞങ്ങളെ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ മുട്ടയേറിയ ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് വൈദ്യർ എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കെ രാധാകൃഷ്ണനെ സന്ദർശിക്കുവാനും നാട്ടുവൈദ്യം നേരിൽ കാണുവാനും വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണിയും വൈദ്യരുടെ വീട്ടിലെത്തി. കട്ടപ്പനയിലെ പോലീസ് സേനയ്ക്ക് പ്രതിരോധ ഔഷധങ്ങൾ നൽകിയതിനു പുറമെ അണുനശീകരണത്തിനായി ധൂപചൂർണങ്ങൾ തയ്യാറാക്കി വൈദ്യനും കുടുംബവും ഇടുക്കി DMO എൻ പ്രിയയ്ക്ക് കൈമാറിയിരുന്നു. അടിമാലി ബസ് സ്റ്റാൻഡിലെ മലഞ്ചരക്ക് കടയിൽ മോഷണം നടത്തിയ മങ്കുവ സ്വദേശി ഷെയ്സിനെ പോലീസ് മലഞ്ചരക്ക് കടയിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. മച്ചിപ്ലാവ് സ്വദേശികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിലാണ് വെള്ളിയാഴ്ച രാത്രിയിൽ മോഷണം നടന്നത്. വെള്ളിയാഴ്ച രാത്രിയിലാണ് മങ്കുവ സ്വദേശി ഷെയ്സും കൂട്ടുപ്രതി തങ്കമണി സ്വദേശി സാബുവും ചേർന്ന് അടിമാലിയിലെ സ്വകാര്യ മലഞ്ചരക്ക് സ്ഥാപനത്തിന്റെ പൂട്ട് തകർത്ത് മോഷണം നടത്തിയത്. കുരുമുളകും ജാതിപത്രിയും ഏലക്കായും അടക്കമുള്ള മലഞ്ചരക്ക് സാധനങ്ങൾ ഇവർ അപഹരിച്ചു. തുടർന്ന് ഇന്നലെ ഉച്ചയോടെ ഷെയ്സ് മോഷണം മുതൽ മുരിക്കാശ്ശേരിയിലെ സ്വകാര്യ മലഞ്ചരക്ക് സ്ഥാപനത്തിൽ വിറ്റു. തുടർന്ന് ഷെയ്സ് അടിമാലി ഒഴുകത്തടത്തിലെ ബന്ധു വീട്ടിൽ പോയി. ഷെയ്സ് അടിമാലിയിൽ നിന്ന് മോഷണം മുതൽ കൊണ്ടുവന്ന ഓട്ടോ ഡ്രൈവറാണ് അടിമാലി പോലീസിൽ വിവരം അറിയിച്ചത്. തുടർന്ന് അടിമാലി CI അനിൽ ജോർജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അടിമാലി ഒഴുകത്തടത്തിലെ ബന്ധു വീട്ടിൽ നിന്നും ഷെയ്സിനെ അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെ ഷെയ്സിനെ മുരിക്കാശ്ശേരിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന മോഷണം മുതൽ കണ്ടെടുത്തു. ഷെയ്സിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂട്ടുപ്രതി സാബുവിനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി അടിമാലി CI അനിൽ ജോർജ് പറഞ്ഞു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's Jewelry, കോട്ടയം കട. ഇരുവൃക്കകളും തകരാറിലായ നിർധന കുടുംബത്തിലെ വീട്ടമ്മ സഹായം തേടുന്നു. വണ്ടൻമേട് നെറ്റിത്തൊഴു ഒണക്കപ്പാറ സജികുമാറിന്റെ ഭാര്യ ബിന്ദുവാണ് സുമനസുകളുടെ കാരുണ്യം കാത്ത് കഴിയുന്നത്. രണ്ടു വർഷമായി ക്ഷയരോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന സജികുമാറിന് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിനിടെ ശാരീരിക അസ്വാസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബിന്ദുവിന് ചികിത്സ തേടിയപ്പോഴാണ് ഇരുവൃക്കകളും തകരാറിലാണെന്ന് അറിയുന്നത്. വൃക്ക മാറ്റിവെക്കാതെ മറ്റു മാർഗങ്ങളില്ലെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ ആഴ്ചയിൽ 2 തവണ ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തുന്നത്. അനുയോജ്യമായ വൃക്ക ലഭിച്ചാലും ശസ്ത്രക്രിയയ്ക്കും മറ്റുമുള്ള തുക കണ്ടെത്താൻ ഇവർക്ക് സാധിക്കുകയില്ല. നിലവിൽ കൊച്ചറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഈ കുടുംബം സുമനസുകളുടെ സഹായം തേടുകയാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് ഡോക്ടർ പറഞ്ഞു മരുന്നിന്റെ കാലാവധി കഴിഞ്ഞു, ഇനിയിപ്പോൾ കിഡ്നി മാറ്റിവെക്കുകയല്ലാതെ രക്ഷയില്ല എന്ന അറിയിക്കുകയും അതിനെ തുടർന്ന് വീണ്ടും ഒന്നുകൂടി ചെക്കപ്പ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് അമൃത ഹോസ്പിറ്റലിൽ പോവുകയും അവിടുന്ന് ചെക്കപ്പ് ചെയ്തപ്പോഴും വീണ്ടും കിഡ്നി മാറ്റി വയ്ക്കാതെ വേറെ മാർഗമില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. ഞങ്ങൾ ഇപ്പോൾ എനിക്ക് മുൻപ് ക്ഷയരോഗം ഉണ്ടാകുകയും അതിനെ തുടർന്ന് ഞാൻ ലോട്ടറി ബിസിനസ്സൊക്കെ ചെയ്തു വരികയായിരുന്നു. ഇപ്പോൾ അത് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വയ്ക്കേണ്ട അവസ്ഥയാണുള്ളത്. ആയതിനാൽ സുമനസ്സുകളുടെ സഹായം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഭാര്യയുടെ ജീവൻ രക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. സുമനസ്സുകൾ സഹായിക്കുമെന്ന വിശ്വാസത്തിൽ അണക്കര SBI ശാഖയിൽ ബിന്ദുവിന്റെ പേരിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's Jewelry, കോട്ടയം കട. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈനിംഗിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. ലേഡീസ് വെയർ, ജെന്റ്സ് വെയർ ആൻഡ് കിഡ്സ് വെയർ ഇൻ ഓൾ കാറ്റഗറീസ്. ഗായത്രി ഡിസൈൻസ് വെഡിംഗ് സെന്റർ, കട്ടപ്പന, തൊടുപുഴ. ജില്ലയിൽ 77 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 58 പേർക്ക് രോഗബാധയുണ്ടായത് സമ്പർക്കത്തിലൂടെ. സംസ്ഥാനത്ത് 4696 പുതിയ രോഗബാധിതർ. ഇടുക്കിയിൽ കനത്ത മഴയും കാറ്റും തുടരുന്നു. ദേവികുളത്ത് 2 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കളക്ട്രേറ്റിലും താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു.
കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന കർഷകാനുബന്ധ ബില്ലുകൾ കർഷകന്റെ നിലനിൽപ്പിനെ പോലും ഇല്ലാതാക്കുന്നതാണെന്ന് കേരള കോൺഗ്രസും ഇടുക്കി ജില്ലാ കമ്മിറ്റി. കർഷകാനുബന്ധ ബില്ലുകൾ പ്രാബല്യത്തിലാകുന്നതോടെ കാർഷിക മേഖലയുടെ തകർച്ച പൂർണ്ണമാകുമെന്ന് റോഷി അഗസ്റ്റിൻ എം എൽ എ. ഈട്ടിത്തോപ്പ് കുപ്പച്ചാമ്പടി മേഖലയിൽ ഒരാഴ്ചയായി വൈദ്യുതിയില്ല. വൈദ്യുതി മുടക്കം വിദ്യാർത്ഥികളടക്കമുള്ളവരെ പ്രതിസന്ധിയിലാക്കുന്നു. വൈദ്യുതി തടസ്സപ്പെടുന്നത് വൈദ്യുതി ലൈനിന്റെ നിർമ്മാണം നടക്കുന്നതിന്റെ ഭാഗമായി. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.